എല്ലാവർക്കും ടീച്ചർ എഡ്യൂക്കേറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് ആൻഡ് ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ്. ദ കോൺസെപ്റ്റ് ഓഫ് ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് ആൻഡ് ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ അമേരിക്കൻ സൈക്കോളജിസ്റ്റ് റെയ്മണ്ട് കാറ്റൽ ഇൻ 1963. അമേരിക്കൻ സൈക്കോളജിസ്റ്റായ റെയ്മണ്ട് കാറ്റലാണ് ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് ആൻഡ് ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് എന്നീ രണ്ട് സുപ്രധാന ഘടകങ്ങൾ ബുദ്ധിയിലുണ്ടെന്ന് കണ്ടെത്തിയത്. അക്കോർഡിംഗ് ടു ഹിം, ജനറൽ ഇൻ്റലിജൻസ് ഈസ് ഓഫ് ടു ടൈപ്സ്, ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് ആൻഡ് ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ്. റെയ്മണ്ട് കാറ്റൽ ഫസ്റ്റ് പ്രപ്പോസ് ദ കോൺസെപ്റ്റ് ഓഫ് ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് ആൻഡ് ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് ആൻഡ് ഇറ്റ് വാസ് ഫെർദർ ഡെവലപ്ഡ് ബൈ ജോൺ ഹോൺ. അക്കോർഡിംഗ് ടു ദം, ഇൻ്റലിജൻസ് ഈസ് കമ്പോസ്ഡ് ഓഫ് എ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് എബിലിറ്റീസ് ദാറ്റ് ഇൻട്രാക്ട് ആൻഡ് വർക്ക് ടുഗദർ ടു പ്രൊഡ്യൂസ് ഓവറോൾ ഇൻഡിവിജ്വൽ ഇൻ്റലിജൻസ്. റെയ്മണ്ട് കാറ്റലിൻ്റെയും ജോൺ ഹോണിൻ്റെ അഭിപ്രായത്തിൽ ഇൻ്റലിജൻസ് എന്നൊരു സിംഗിൾ ഫാക്ടർ അഥവാ ഏക ഘടകം അല്ല. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് ഡിഫറെൻറ്റ് മെൻ്റൽ എബിലിറ്റീസ്, പലതരത്തിലുള്ള കഴിവുകൾ ചേർന്നതാണ് ഒരാളുടെ ബുദ്ധി അഥവാ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അവരുടെ അഭിപ്രായത്തിൽ രണ്ട് ടൈപ്പ് ഇൻ്റലിജൻസ് ഉണ്ട്, ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് ആൻഡ് ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ്. ഫസ്റ്റ് വൺ, ഫ്ലൂയിഡ് ഇൻ്റലിജൻസ്. ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് ഈസ് ദ എബിലിറ്റി ടു ഡീൽ വിത്ത് ന്യൂ പ്രോബ്ലംസ് ആൻഡ് സിറ്റുവേഷൻസ് ഇൻ ലൈഫ്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പുതിയ പ്രശ്നങ്ങളെയും സാഹചര്യങ്ങളെയും അഭിമുഖീകരിക്കാനുള്ള കഴിവിനെയാണ് ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ബയോളജിക്കൽ ബേസിസ് ഓഫ് ഇൻ്റലിജൻസ്. നമ്മുടെ ജന്മന ഉള്ളൊരു സിദ്ധിയായിട്ടാണ് ഫ്ലൂയിഡ് ഇൻ്റലിജൻസിനെ കണക്കാക്കിയിരിക്കുന്നത്. അക്കോർഡിംഗ് ടു കാറ്റൽ, ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് ഇൻക്രീസസ് ഇൻ ടു അഡൽട്ട്ഹുഡ് ആൻഡ് ദെൻ ഡിക്ലൈൻ ഡ്യൂ ടു ഏജിങ് പ്രോസസ്. കാറ്റലിൻ്റെ അഭിപ്രായത്തിൽ ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് എങ്ങനെയാണ്, നമുക്ക് പ്രായപൂർത്തിയാകും തോറും അത് വർദ്ധിക്കുകയും പ്രായം ചെല്ലും തോറും കുറഞ്ഞു കുറഞ്ഞു വരികയും ചെയ്യും. ചെറുപ്പകാലത്തിൽ ഏറ്റവും കൂടുതലുള്ള എന്തായിരിക്കും, ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് കൂടിയ അവസ്ഥയിലായിരിക്കും. വാർദ്ധക്യത്തിലെത്തുമ്പോഴോ ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് കുറഞ്ഞു കുറഞ്ഞു വരും. ഇറ്റ് ഈസ് കോറിലേറ്റഡ് വിത്ത് എ നമ്പർ ഓഫ് ഇമ്പോർട്ടൻ്റ് സ്കിൽസ് സച്ച് എസ് കോംപ്രിഹെൻഷൻ, പ്രോബ്ലം സോൾവിംഗ്, പ്രോസസ്സിംഗ് സ്പീഡ്, മെൻ്റൽ ക്വിക്നെസ്, അബ്സ്ട്രാക്ട് റീസണിങ്, ക്രിയേറ്റിവിറ്റി, ഇൻ്റർപ്രിട്ടേഷൻ എക്സെട്ര. നമുക്ക് ആശയങ്ങൾ രൂപീകരിക്കാൻ, സമാനതകളെ കണ്ടെത്താൻ, യുക്തിപൂർവം ചിന്തിക്കാൻ, പുതിയ മനോഘടന രൂപീകരിക്കുന്നതിന് ഉൾക്കാഴ്ച, അബ്സ്ട്രാക്ട് തിങ്കിങ് ഓർ റീസണിങ് അമൂർത്ത ചിന്തനം, വ്യാഖ്യാനിക്കാനുള്ള കഴിവ്, ക്രിയേറ്റിവിറ്റി അഥവാ സർഗാത്മകത, ഇതെല്ലാം എന്തിനെ ആശ്രയിച്ചാണ്? ഫ്ലൂയിഡ് ഇൻ്റലിജൻസ്. ഫ്ലൂയിഡ് ഇൻ്റലിജൻസിനുള്ള എക്സാമ്പിൾ നോക്കാം. സോൾവിങ് പസിൽസ് യൂസിങ് ഡിഫറെൻറ്റ് പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജീസ്, ക്രിയേറ്റീവ് സൊല്യൂഷൻസ് ഫോർ എ പ്രോബ്ലം, ഇതൊക്കെ എന്തിനുള്ള ഉദാഹരണമാണ്? ഫ്ലൂയിഡ് ഇൻ്റലിജൻസ്. നമുക്ക് പസിലൊക്കെ സോൾവ് ചെയ്യത്തില്ലേ, അത് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് സൊല്യൂഷൻ കണ്ടെത്താനുള്ള കഴിവ്, ഇതെല്ലാം ഫ്ലൂയിഡ് ഇൻ്റലിജൻസിനുള്ള ഉദാഹരണങ്ങളാണ്. അടുത്തതാണ് ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ്. ഇറ്റ് ഈസ് ദ നോളജ് ആൻഡ് സ്കിൽസ് ഒബ്ടെയിൻ ത്രൂ ലേണിംഗ് ആൻഡ് എക്സ്പീരിയൻസ്. നമ്മളുടെ പഠനത്തിലൂടെയും അനുഭവങ്ങളിലൂടെയും ആർജിക്കുന്ന ബുദ്ധിയാണ് ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. വാട്ട് വി നോ ഫ്രം അവർ എക്സ്പീരിയൻസ്, കൾച്ചർ, ലേണിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ. നമ്മുടെ അനുഭവത്തിലൂടെയും നമ്മുടെ സംസ്കാരത്തിലൂടെയും നമ്മുടെ വിദ്യാഭ്യാസത്തിലൂടെയൊക്കെ ലഭിക്കുന്ന ഇൻ്റലിജൻസാണ് ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ്. ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് ഈസ് യൂസ്ഡ് വെൻ വി ട്രൈ ടു സോൾവ് പ്രോബ്ലംസ് വി ഹാവ് സീൻ ബിഫോർ. നമുക്ക് മുൻപ് അനുഭവമുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് എന്തിനെ അടിസ്ഥാനമാക്കിയാണ്? ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ്. ഇറ്റ് ഇൻവോൾവ്സ് ദ എബിലിറ്റി ടു ഡെഡ്യൂസ് സെക്കൻഡറി റിലേഷണൽ അബ്സ്ട്രാക്ഷൻസ് ബൈ അപ്ലൈയിങ് പ്രീവിയസ്ലി ലേൺഡ് പ്രൈമറി റിലേഷണൽ അബ്സ്ട്രാക്ഷൻസ്. നമുക്ക് പുതിയതായിട്ട് വരുന്ന കാര്യങ്ങൾ മുൻപുള്ള ബുദ്ധി അല്ലെങ്കിൽ മുൻപറിയാവുന്ന ഫാക്ട്സ് അല്ലെങ്കിൽ നോളജിനെ അടിസ്ഥാനമാക്കി പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിനെയാണ് ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ സ്റ്റോർഡ് ഇൻഫോർമേഷൻ, സ്കിൽസ് ആൻഡ് സ്ട്രാറ്റജീസ് ദാറ്റ് പീപ്പിൾ ഹാവ് അക്വേർഡ് ത്രൂ എഡ്യൂക്കേഷൻ ആൻഡ് പ്രയർ എക്സ്പീരിയൻസ്. വിദ്യാഭ്യാസത്തിലൂടെയും മുൻ അനുഭവങ്ങളിലൂടെയും നേടിയ ഇൻഫോർമേഷനെ ഉപയോഗിച്ച് നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനെയാണ് ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. വൊക്കാബുലറി ഡെവലപ്മെൻറ്റ്, പദാവലി വികസനം, അതെങ്ങനെയാണ്? നമുക്ക് നേരത്തെ പഠിച്ച വാക്കുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ അക്ഷരങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വൊക്കാബുലറി ഡെവലപ്പ് ചെയ്യുന്നത് ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് ആണ്. ആസ് വി ഏജ് ആൻഡ് അക്യുമുലേറ്റ് ന്യൂ നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് ബിക്കം സ്ട്രോങ്ങർ.
നമ്മൾ പ്രായം ചെല്ലുന്നവരും എങ്ങനെയാണ്, നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുകയാണ്. അതിനനുസരിച്ച് ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് എങ്ങനെയാണ് വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് കുറവായിരിക്കും, പക്ഷേ വാർദ്ധക്യം വരുന്തോറും എന്താണ് നമ്മുടെ ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് സ്ട്രോങ്ങർ ആയിക്കൊണ്ടേയിരിക്കും. ഇനി ഇതിനെ ആസ്പദമാക്കി വരുന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ഫ്ലൂയിഡ് ഇൻ്റലിജൻസിൽ ഉൾപ്പെടാത്ത സിദ്ധി ഏത്? ഓപ്ഷൻസ്: വൊക്കാബുലറി ഡെവലപ്മെൻറ്റ് അഥവാ പദാവലി വികസനം, അബ്സ്ട്രാക്ട് തിങ്കിങ് അമൂർത്ത ചിന്തനം, ഇൻ്റർപ്രിട്ടേഷൻ വ്യാഖ്യാനം, ക്രിയേറ്റിവിറ്റി സർഗാത്മകത. ഇതിൽ ആൻസർ ഓപ്ഷൻ എ, വൊക്കാബുലറി ഡെവലപ്മെൻറ്റ് അഥവാ പദാവലി വികസനം, അത് ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് ആണ്. വിച്ച് ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ് ഈസ് അക്യൂർഡ് ത്രൂ കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ? ആൻസർ ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ് എ ചൈൽഡ് ഈസ് എംപ്ലോയ്ഡ് വൈൽ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എ വൊക്കാബുലറി കോൺടെസ്റ്റ്. പദാവലി പരീക്ഷയിൽ ഒരു കുട്ടി പ്രാവീണ്യം തെളിയിക്കുന്നത് എന്ത് ടൈപ്പ് ഇൻ്റലിജൻസിന് ഉദാഹരണമാണ്? ആൻസർ ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ്. ഈ പാഠഭാഗം നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായിട്ട് ടീച്ചർ എഡ്യൂക്കേറ്റർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ പ്രസ് ചെയ്യുക. താങ്ക് യു.